എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL FTTH റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയിട്ട്, അപ്പോൾ എനിക്കൊരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ഒരു 30 ഡേയ്സ് 1 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും എങ്ങനെയൊക്കെയായിരുന്നു നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ കാണാൻ പറ്റും BSNL നെറ്റ് ലിങ്കാണ് കണക്ട് ആയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്പീഡ് ടെസ്റ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഓക്കളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവരുടെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി അൺലിമിറ്റഡ് പ്ലാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഒരു വെറുതെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇറക്കിയ പോലത്തെ പരിപാടിയാണ്. എന്നുവെച്ചാൽ ആകെ കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയിൽ ഒറ്റ ഡിസ്ട്രിക്റ്റിൽ ഇതില്ല. അത് എന്തിനാ ഇറക്കിയെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. വെറുതെ പേരിന് ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇറക്കിക്കൊക്കെ എന്താണോ എന്ന്, ഈ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിക്ക് എന്താണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതെന്തോ അത് 3 മാസത്തേക്കാണ് ഇറക്കിയത് ടെമ്പററി പോലെ. അപ്പോൾ സാധാരണ അങ്ങനെ ആരും ഇറക്കാറില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയണത് 3 മാസം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്ലാൻ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ BSNL കാര്യം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, സ്പീഡ് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് ഒരു പിങ് ഇഷ്യൂ വരാറുണ്ട് അത്. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഈ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് ആയ കാരണം അപ്പോൾ തന്നെ വിളിക്കാറുണ്ട്. ഞാൻ നമ്മുടെ BSNL സെൽഫ് ഹെയറിൽ പോയിട്ടാണ് ചെയ്യാറ് കംപ്ലയിൻറ്റ്, അതിൽ രജിസ്റ്റർ ചെയ്യാറ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് പിങ് 29 വന്നിരിക്കുന്നത്. എനിക്ക് സാധാരണ 29 താഴെയൊക്കെ വരാറുണ്ട് നോർമലി. പിന്നെ ഇപ്പോൾ ഡൗൺലോഡ് വന്നിരിക്കുന്നത് 52 എൻ്റെ 779 പ്ലാനാണ്. അതിപ്പോൾ 50 MB/s 30 GB അല്ല 300 GB മാസമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് 52 കിട്ടുന്നുണ്ട്, അപ്ലോഡും 49.3 കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇത് വേറെ ഒരെണ്ണത്തിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ സ്പീഡ് ടെസ്റ്റിൻ്റെ സൈറ്റിലും നോക്കി നോക്കാം വന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ്റെ ഇഷ്യൂ അത് കുറേ പേർക്ക് ഇപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ ഇഷ്യൂ വന്നത് എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇപ്പോൾ നോർമലി 50 MB/s പ്ലാൻ ഒരു ദിവസം 100 MB/s സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ദിവസം കട്ടായി നോർമൽ സാധാ പഴയ പോലെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. കുറേ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. എന്ത് BSNL എന്താ ചെയ്യണമെന്ന് ആർക്കറിയില്ല. സംഭവം വെറുതെ തട്ടിപ്പാന്ന് തോന്നുന്നുണ്ട് ഇവരുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പേരിന്. ജിയോനെതിരെക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാനൊക്കെ ഇറക്കുന്നത്. വെറുതെ പേരിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇറക്കിക്കുന്ന പരിപാടിയാണ് തോന്നുന്നത്. അത് 3 മാസത്തേക്ക് ഇറക്കിക്കുന്നത്. എന്തിൻ്റെ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് 49 MB/s ആണ്. അപ്പോൾ അപ്ലോഡും കൂടി നോക്കാം നമുക്ക്. ഇതിൽ ലാറ്റൻസി വന്നിരിക്കുന്നത് അപ്ലോഡ് 15 ലോഡ് 49 വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ഇതിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. ഇതിൽ 27 ആയിട്ടുണ്ട്, 28 നേരത്തെ. പക്ഷേ 49 കാണിച്ചത് മറ്റേ ഹൂക്ലേൽ. ഇതിലിപ്പോൾ അപ്ലോഡ് 28 ഒക്കെയാണ് കാണിക്കുന്നത്. സെർവർ കാണിക്കുന്നത് ചെന്നൈ ആണ്, നേരത്തെ കൊച്ചിയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് കഴിയട്ടെ. 29:30 വന്നിരിക്കുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു സൈറ്റും കൂടി നോക്കി നോക്കാം, നെറ്റ് സ്പീഡിൻ്റെ കൂടി നോക്കി നോക്കാം നമുക്ക് എന്താ റിസൾട്ട് വരണേന്ന്. അപ്പോൾ ഇത് കറക്റ്റ് സ്പീഡ് അറിയണമെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആവറേജ് എടുത്ത് നോക്കേണ്ടി വരും, എന്നാലേ അറിയുള്ളൂ. ഇതിപ്പോൾ എന്ന് വെച്ച് മാറിക്കൊണ്ട് വിളിക്കില്ലോ എല്ലാത്തിൻ്റെയും. സ്പീഡ് നെറ്റിൻ്റെ ലോഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോ കൊടുക്കാം. ഇതിൽ സ്റ്റാമ്പേഡ് കമ്മ്യൂണിക്കേഷനാണ് പെരുമ്പാവരാണ് വന്നിരിക്കുന്നത്. പിങ് 22 വന്നിരിക്കുന്നത്. ജിറ്റർ പക്ഷേ 81 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് 50 ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 50 മുകളിൽ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ 54 നിൽക്കുകയാണ് ഇപ്പോൾ, കുറഞ്ഞിപ്പോൾ 49 ആദ്യം 51-52 റേഞ്ചിലെത്തിയിട്ടുണ്ട്. 51.1 ആണ്. അപ്പോൾ അപ്പോൾ ഡൗൺലോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് നോക്കാം. അപ്പോൾ ഇതിലും അപ്ലോഡ് കുറവാണ് കാണിക്കുന്നത്. 11-12 ഒക്കെ ആയി. ഇത് കുറച്ച് മുമ്പ് 50 കാണിക്കുന്ന സാധനം എന്ത് പെട്ടെന്ന് മാറണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ അപ്ലോഡ് 14 കാണിക്കുന്നത്. എന്ത് സംഭവം എന്നൊരു മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വല്ല കംപ്ലയിൻ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഇവിടുന്ന് വിളിക്കും ലോക്കൽ ഓപ്പറേറ്റേഴ്സ് വിളിക്കാറില്ല. പക്ഷേ അവർക്ക് എന്തായാലും എന്താ സംഭവം എന്നറിയില്ല. ഇപ്പോൾ ഞാൻ ഇഷ്യൂ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാർ ഫ്രീ ഒക്കെ ഉണ്ട്. അത് ശരിക്കും 1 ഇയറാണ് അവർ ഫ്രീ എന്ന് പറയുന്നത്. അത് ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അറിയുന്നില്ല അങ്ങനത്തെ സംഭവം. അത്രയ്ക്ക് ആൾക്കാരാണ് BSNL ആൾക്കാർ. പിന്നെ ആരാ പ്ലാൻ ഉണ്ടാക്കണമെന്നാണ് മനസ്സിലാവുന്നത്. നമുക്ക് സ്പീക്ക് ഈസി സ്പീഡ് ടെസ്റ്റ് ഒരു സാധനം കൂടി നോക്കി നോക്കാം. അപ്ലോഡിങ് ഇത്ര ഇഷ്യൂ വരാറില്ല. ഇപ്പോൾ എന്തെങ്ങനെ കാണിക്കണമെന്ന് മനസ്സിലാവുന്നത്. സാധാരണ അപ്ലോഡ് കൂടി വരാറുണ്ട്. ഇതിൽ 3 പോയിൻ്റ് ഒക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് ലോസ് ഏഞ്ചൽസ് ഒക്കെ കാണിക്കുന്നത്. നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു സൈറ്റ് നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കി നോക്കാം.
ഗൂഗിളിലും സ്റ്റാർട്ടാവട്ടെ. ഗൂഗിളിൻ്റെ അപ്ലോഡ് ഏകദേശം 50 എബോ തന്നെ വരുന്നു എന്ന് കണ്ടിട്ട്, ഫോർട്ടി 43.9 വന്നത്. ഇതിലും പക്ഷേ അപ്ലോഡ് 80 എബോ കാണിക്കുന്നുണ്ട്. 80 അല്ല, 80 എബോ വന്ന് പക്ഷേ താഴെ പോയി തുടങ്ങി. എനിക്കിതാണ് 40 എബോ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല, അതൊക്കെ കുറയുന്നുണ്ട്. 31.6 കാണിക്കുന്നത്. നല്ല വേരിയിങ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഈ ടൈമിൽ ഇതിങ്ങനെ ഫേസ് ഇഷ്യൂ ഫേസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഒരു 1 വീക്കായിട്ട് ഈ 7 മണി to 8 മണി റേഞ്ചിൽ സ്പീഡ് നല്ല വേരിയിങ് വരുന്നുണ്ട്. ഒരു 30 വന്ന് നിൽക്കുന്നുണ്ട് 50 MBPSൻ്റെ പ്ലാനിൽ. അല്ലാത്തപ്പോൾ ഒക്കെ ഏകദേശം 40 എബോ കിട്ടുന്നുണ്ട്, 45 എബോ. പ്രത്യേകിച്ച് എനിക്ക് അപ്ലോഡ് ഇങ്ങനെ കുറയാറില്ല. അപ്ലോഡ് ആദ്യമായിട്ട് ഇങ്ങനെ ഇഷ്യൂ വരുന്നത്, എന്താ കാരണം എന്നറിയില്ല. അത് ഞാൻ എന്തായാലും കംപ്ലയിൻ്റ് ചെയ്ത് നോക്കണം. ഇതുവരെയായിട്ട് ഇഷ്യൂ വന്നിട്ടില്ല. എന്തായാലും 30 എബോ കിട്ടുന്നുണ്ട് എല്ലാ ടൈമിലും. 50, 45 എബോ നോർമൽ അല്ലാത്ത ടൈമിലും കാലത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞപ്പോൾ ഈ 7 മണി to 8 മണി ടൈമിലാണ് ഇപ്പോൾ റീറേറ്റ് ഇഷ്യൂ വരുന്നത്. അതുവരെ എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം. അപ്പം ഞാൻ പ്ലാനൊന്ന് കാണിച്ചു തരാം. BSNL പുതിയ അപ്ഡേറ്റ് ചെയ്ത പ്ലാൻ അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവർ അത് സ്പെസിഫിക് ഫോർ സെലക്ടർ ലൊക്കേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ട്. അതുവരെ ആരും എൻ്റെ പ്ലാൻ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ പ്ലാൻ 779 എന്ന പ്ലാനാണ്. ഇതാണ് പ്ലാൻ. ഭാരത് ഫൈബർ സൂപ്പർ ചാർജ് 300 എന്ന് വെച്ചാൽ മന്ത്ലി 300ഉം സ്പീഡ് 50 MBPS ആണ്. 300 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 MBPS സ്പീഡിലാവും. അതുപോലെ ഡാറ്റ എന്നുള്ള വോയിസ് കോളൊക്കെ ഫ്രീ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു 70% പറയുന്നത് വെച്ചാൽ 70% കോൾ കണക്ട് ആവും, അല്ലെങ്കിൽ കണക്ട് ആവില്ല. അങ്ങനെ ഇഷ്യൂണ്ട്. ഇനി എല്ലാ ഫൈബറിലും അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. അപ്പോൾ വേറെ ഫൈബറുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.